എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇരിങ്ങാലക്കുട, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഇരിങ്ങാലക്കുടക്കടുത്തുള്ള ജെ ആദംസ് ലോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലാണ്. ഒരുപാട് വിദേശിനും ബേഡ്സ് ഒക്കെ ഉള്ള ഒരു ഫാമാണത്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ പുതിയ പുതിയ ബേഡ്സിനൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നജീമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ? നമ്മുടെ പാർട്ട്നർ ലോഫ്റ്റ് ആണ്. ലോഫ്റ്റ് ആണ്. നമുക്കുണ്ട് ലോഫ്റ്റ്, നമ്മുടെ പാർട്ട്നറുടെ ആണ്. ഓക്കെ, എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് ഇത്? കല്ലേറ്റിങ്ങര അടുത്താണ്. കല്ലേറ്റിങ്ങര. ഓക്കെ ഓക്കെ. കൂടുതൽ നമ്മൾ ബേഡ്സ് ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ പീജിയൻസ് ആണ്. എല്ലാവിധ വെറൈറ്റീസും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സോട്ടിക്കിന്റെ ബേഡ്സിനും ചെയ്യുന്നുണ്ട്. ആ ശരിയാ. ഓക്കെ, എത്ര നാളായി നമ്മൾ തുടങ്ങിയിട്ട്? ഇപ്പോ ഇത് ഏകദേശം മുന്നേ ഉണ്ട്, ലോഫ്റ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഒരു ഇപ്പൊ ഈ നമ്മുടെ കൊറോണ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലാണ് ഇപ്പം ബേസിക്കലി നമ്മൾ ഇതൊക്കെ തുടങ്ങിയത്. ഇത് മെയിൻലി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ കളക്ഷനാണ്. നമുക്ക് നമ്മൾക്ക് ഏറ്റവും കിട്ടുന്ന ഇയറിംഗ് ബേർഡ്സ് ആയാലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസൊക്കെ നമ്മൾ കൂടുതലും കളക്ട് ചെയ്തിട്ട് നമ്മൾ ബ്രീഡേക്ക് ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വരുന്ന നല്ല ബെസ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊറിയർ ചെയ്യുന്നുണ്ട്. ആ, ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി ഇപ്പൊ കേരളത്തിലൊക്കെ ഒരുപാട് ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് കൂടുതൽ ഈ ബേർഡ്സ്, എക്സോട്ടിക് ബേർഡ്സ് കൂടുതൽ എവിടെ നിന്ന് വരുന്നത്? എക്സോട്ടിക് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് പലയിടത്തു നിന്നായിട്ടും. നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പം പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുറത്തുനിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ പലയിടത്തു നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കിങ് ആണ്. ഇത് കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ന്യൂ ബ്ലഡ് ലൈൻ കിങ്സ് ആണ്. പിന്നെ കളർ വേരിയൻസ് ഒരുപാട് ഉണ്ട്. പിന്നെ ഇത് ജൈൻ ഹോമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. അതും കോസ്റ്റ്ലി ആണ്. റേറ്റ് വരുന്ന ടൈപ്പാണ്. ഇത് ഇതിന്റെയൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഒരുപാട്. മെയിൽ ആണോ ഫീമെയിൽ ആണോ കിടക്കുന്നത്? ഇത് മെയിൽ ആണ്. Thank you.
ഇത് ഫീമെയിൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് ആണ്. ഇത് നമ്മൾ രണ്ട് മാസത്തിലെടുത്തതാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ സെയിലായിരിക്കുകയാണ് നമുക്ക് ഓൾറെഡി. അപ്പോൾ 1 lakh സെയിലായിട്ടുള്ളത്. നല്ല മാർക്കറ്റിലുള്ളൊരു പേടാണ്, ഫുള്ളി ടേംഡ് ആണ്. അത്യാവശ്യം ഹലോ ഒക്കെ പറഞ്ഞു തുടങ്ങി, വിളിച്ചാലൊക്കെ വരും. ഇതിനെന്ത് വില വരുന്നുണ്ട്? ഇതിനൊരു പീസിനാണ് മിട്ടു എന്നാണ് പേര്. എന്റെ സംസാരിക്കുന്ന സിംഗിൾ പീസിനായിരം രൂപ അടുത്ത് വരും. 80 രൂപ. ഇവനിപ്പോ 1 വയസ്സ് കഴിഞ്ഞു. പിന്നെ പറയാൻ പറ്റുമോ? ആ മിട്ടു സംസാരിക്കാൻ മിട്ടു. ഇത് ഒറിജിനൽ എവിടെയാ? ഏത് രാജ്യത്തുനിന്ന് കൂടുതലും? അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനത്തെ. ഇതൊരു പൈനാപ്പിൾ കൊനിയർ സെന്റർ ട്രാക്ടേഴ്സ്. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ ആ വിഭാഗത്തിൽ വരുന്ന അപ്പുറത്ത്. അതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. നടക്കിരിക്കുന്ന ബ്ലൂ ബാർ എന്ന് പറയുന്നത് ഫ്രഞ്ച് മുണ്ടൈൻ ഫീമെയിൽ ആണ്. ഇത് മെയിലോ ഫീമെയിലോ എടുക്കുന്നത്? ഫീമെയിൽ ആണ്. ഇത് തന്നെ വേറെ കളർ അല്ലേ? വേറെ കളർ. ഇത് കളറിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഇതേതത്? കിങ് ആൽമണ്ട്. കിങ് ആണ്. വൈറ്റ് കിങ്. കിങ് ആണ്. ചക്കര കളർ ചേഞ്ച്. ഫ്രഞ്ച് മുണ്ട. നീലാംബരി, ലാൽബങ്ക്. വൈറ്റ് കാണുന്ന നീലാംബരി, അത് ലാൽബങ്ക്. ഫ്ലൈയേഴ്സാണ്. തോമസിന്റെ കുട്ടികളാണ്, കുഞ്ഞുങ്ങളല്ലേ? എത്ര പ്രായത്തിയാണ്? എത്ര മാസം? ഇത് 1 കള്ളി ആയിട്ടുള്ളൂ. 2 കള്ളി, 2 കള്ളി ചിക്സുകളാണ്. ഇതിന് എന്താ ഫുഡ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? എക്സ്പീഡ്. ഈ ഗോതമ്പിന്റെ അതൊക്കെയാണ്? ഗോതമ്പ് തന്നെ ഒരുപാടുണ്ട്. ഒരു 10-12 ഐറ്റം മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു. സാക്സൺ ട്രീസ്റ്റ്. സാക്സൺ ഷീൽഡ്. സാക്സൺ ഷീൽഡ്. ഇത് ജെയിൻ കോമറ തന്നെയല്ലേ? കളർ വേരിയന്റ്. കിങ് ആണല്ലോ. ഇംഗ്ലീഷ് മുദീന. ഇത് കിങ് ആണല്ലേ? ബ്ലാക്ക്. ഡെഡ് ബ്ലാക്ക്. Thank you.
ഹോമർ ബാർലെസ് സിൽവർ ബാർലെസ് ഹോമർ നീല ലാൽബംഗ് ഫ്ലയറാണ് നീലാംബർ ഹോമർ തന്നെ നമുക്ക് ഇവിടെയുള്ള ബേഡ്സിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള ബേഡ്സിന് എല്ലാത്തിനും സെയിലിനുള്ളതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബേഡിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സെയിലായിട്ടില്ലാത്ത ബേഡാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ബേഡിനെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ ഒരുപാട് ബേഡുകൾ നമ്മൾ നല്ല ക്വാളിറ്റികൾ സെലക്ട് ചെയ്ത് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെന്റ്സും അസുഖങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് നമ്മള് വെറുതെ കൊണ്ടുവന്ന് കച്ചവട രീതിയിൽ മാത്രമല്ല ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ബേഡിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്. അത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ അതിനെ തീർച്ചയായിട്ടും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു മെയിൻറ്റെയിനിങ്. നമുക്ക് വിശ്വസിച്ച ബേഡിനെ എടുക്കാം. ഇതെല്ലാം കുഞ്ഞുങ്ങളാണോ? കുഞ്ഞാണല്ലേ. ഇത് ഏത് വെറൈറ്റി? ഹോമർ ഫീൽഡ്. അവിടുത്തെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് ഹൈജീനിക് ആണ്. നമ്മൾ സാധാരണ ഒരു ഫാമിൽ പോകുന്ന മാതിരിയല്ല. പ്രാവിൻ്റെ ഒരു ഫാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പെട്ടികളൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ള കൂടുകളായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാം ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് ഇവിടുത്തെ പ്രാവ് കൂടുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ബേഡ്സാണ് ഇവിടെ ഉള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ജയാദം ലോഫ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലും എഴുതി കാണിക്കാം. അപ്പോൾ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരിങ്ങാലക്കൂടെ എത്താനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊറിയറായിട്ടും അയച്ചു തരണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് കാണുന്നവരെ. ബൈ.